തൃശ്ശൂരിൽ കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോൾ അത്താണിയിലതായത് നിരവധി കുടുംബങ്ങൾക്കാണ്. മുറ്റിച്ചൂർ സ്വദേശി നിധിലിന്റെ മരണത്തോടെ 26-കാരിയായ അഖില വിധവയായി. ആദർശവധ കേസിൽ പ്രതിയായ നിധിലിനെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് തിരിച്ചു വരുന്നതിനിടെയാണ് ആക്രമിച്ചത്. അച്ഛനും അമ്മയും 4 സഹോദരങ്ങളുമുള്ള കുടുംബത്തിന്റെ അത്താണിയായിരുന്നു നിധിൽ. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലി നോക്കിയിരുന്ന നിധിൽ തേപ്പ് പണി ഉൾപ്പെടെ ചെയ്താണ് കുടുംബം പോറ്റിയത്. പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ. എല്ലാവർക്കും എല്ലാവരെ കാര്യങ്ങളും അവൻ നോക്കിക്കൊണ്ടു. പണിയില്ലാണ്ട് ഞാനിരുന്നാലും എനിക്കും അച്ഛനായാലും ഈ ഫാബ്രിക്കേഷൻ പണി വേറെ എന്തെങ്കിലും പണി. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നവരാണ് പിന്നീട് അന്ധകരായതെന്ന് പറയുന്നു നിധിലിൻ്റെ കുടുംബം. ഇപ്പോൾ കേസിൽ പ്രതിചേർക്കപ്പെട്ടവരിൽ ചിലർ പണ്ട് വീട്ടിൽ വന്നിരുന്നു, നിധിലുമായി സൗഹൃദത്തിലായിരുന്നു. പിന്നീട് അഭിപ്രായ വ്യത്യാസം എങ്ങനെയുണ്ടായി എന്ന് അറിയില്ല. ഇതൊക്കെ നിൽക്കണമെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയം നിർത്തലാക്കണമായിരുന്നു. ജനങ്ങളിവിടെ ബോധവന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു ബോധവന്മാരല്ല. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ട് ആർക്കും ഒന്നും നേടാനുമില്ല, ഇതുമില്ല. എല്ലാ കുടുംബത്തും ഇതന്നെ അവസ്ഥ. കേസിൽ കുറ്റമറ്റ അന്വേഷണം സർക്കാർ നടപ്പാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക തീർക്കാൻ പരസ്പരം പോരടിക്കുമ്പോൾ ഇല്ലാതാവുന്നത് സ്വന്തം ജീവിതം മാത്രമല്ല, പ്രിയപ്പെട്ടവരുടെ ജീവിതം കൂടിയാണ്. തൃശ്ശൂരിൽ നിന്നും മധുമേനോടൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.